മല്ലു ട്രാവലറിനെതിരെ ഒരു ഇൻസ്റ്റഗ്രാം പേജിലും ഒരു യൂട്യൂബ് ചാനലിലും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് പുറത്തു വരുന്നത്. അതായത് പുള്ളിയുടെ നേരത്തെ ഭാര്യയായിട്ടുള്ള ആദിത്യ വൈഫിന്റെ കുറച്ച് വോയിസ് ക്ലിപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പുറത്ത് വിടുകയും അതിനെ പറ്റിയിട്ട് മല്ലുവിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മല്ലു ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടും ഒക്കെയാണ് കല്യാണം കഴിപ്പിച്ചതും ആദിത്യ വൈഫ് ഒളിച്ചോടി പോയതല്ല, മല്ലുവായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാരണമായിരുന്നു, മല്ലുവിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു കുറച്ച് വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പുറത്തു വന്നതിന് ശേഷം മല്ലു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മല്ലു വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ പറയുന്ന ഒരു എനിക്കെതിരെ നിരന്തരമായിട്ട് പോസ്റ്റ് ഇടുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിനെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തതാണ്, അവരുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ട് ഞാൻ അവരുടെ ഫോണിൽ കോൺടാക്ട് ചെയ്തതുമാണ്, അവരെന്നെ മീറ്റ് ചെയ്യാനൊന്നും അവർ കൂട്ടാക്കുന്നില്ല, ഞാൻ കേസും കാര്യങ്ങളായിട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നം കൂടുതലാവത്തേ ഉള്ളൂ, എന്തായാലും അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോണ്ട് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എന്തായാലും അത് കേസായിട്ട് പോകുന്നു മല്ലു പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഈ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കംപ്ലീറ്റ് ഇവരിപ്പം ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് കാര്യങ്ങളോ അതിന്റെ എന്താണ് പറയുന്നത്, അതിനകത്ത് പറയുന്ന ഈ പറയുന്ന പെൺകുട്ടി ശരിക്കും മല്ലുവിന്റെ ഫസ്റ്റ് വൈഫാണെന്നോ ഉള്ള കാര്യങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ഒന്നുമില്ല. കാര്യം അണ്ടിൽ അൺഡ്രസ് നമ്മൾ ഒരാളുടെ ഡയറക്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും പേര് എന്തെങ്കിലും കാണണം, ഇതൊന്നും കാണാതെ കുറച്ച് ഈ കാണുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയണ്ട, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യമാണെങ്കിലും അല്ലെങ്കിലും നമുക്കത് എത്രത്തോളം അതിനകത്ത് സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് അവർ ഈ കാണിച്ചത്. പക്ഷെ അവരത് ആക്ച്വലി ഒരു ഫിക്ഷണൽ സ്റ്റോറിയൊക്കെ പോലാണ് അവരത് പ്രസന്റ് ചെയ്യുന്നതും എടുക്കുന്നതും. എന്നിട്ട് ഇപ്പൊ അവർ പറയുന്നുണ്ടത് വീഡിയോ ആയിട്ട് തന്നെ ഡയറക്റ്റ് വന്ന് മല്ലുവിന്റെ കാര്യങ്ങൾ തുറന്ന് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മല്ലു ട്രാവലറിനെതിരെ ഒരുപാട് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പം മല്ലു ട്രാവലർ സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പേരിൽ ശരിക്കും കേസ് കൊടുക്കണം എന്നാണ്. കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മല്ലുവിനെതിരെ വരുന്ന ഓരോ കാര്യങ്ങളായാലും അത് ഭയങ്കരമായിട്ട് മല്ലുവിന്റെ ഫ്യൂച്ചറിൽ തന്നെ അത് ദോഷം ചെയ്യും. കാര്യം ഇപ്പോഴത്തെ കാര്യം മല്ലുവിന്റെ അതിലും വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെന്തായാലും മല്ലു ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം മല്ലുവിന്റെ ആദ്യത്തെ വൈഫ് ഒളിച്ചോടി പോയില്ല അല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ആ ഒരു സമയത്ത് മല്ലു ട്രാവലർ പറഞ്ഞ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ആദ്യത്തെ വൈഫ് തമ്മിലുള്ള റിലേഷൻ കുറച്ച് ഇഷ്യൂസൊക്കെ പറഞ്ഞപ്പം എന്തുകൊണ്ട് ആ സമയത്ത് ഈ പെൺകുട്ടി റിയാക്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും പെൺകുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ ഇതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മല്ലുവിന്റെ ഒറിജിനൽ ഷക്കീർ എന്ന് പറയുന്ന പേര് പറയുന്നുണ്ട്, ഹാഷ്ടാഗ് വയ്ക്കുന്നുണ്ട്. അവർ മിക്ക കാര്യങ്ങൾ വെച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയണത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സീരിയസ് അലിഗേഷൻസ് വരുമ്പോൾ മല്ലു തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമ്മളെ ഡിഫെയിം ചെയ്യാനാണെങ്കിൽ ഡിഫമേഷന് കേസ് കൊടുക്കാൻ മല്ലുവിന് തീർച്ചയായിട്ടും റൈറ്റ്സ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല. മേ ബി നിങ്ങൾ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പണ്ട് എന്ത് നടന്നു അന്വേഷിച്ചു എന്നും പറഞ്ഞത് കുത്തിപ്പൊക്കിയിട്ട് വരുന്നത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമുക്കത് ആക്ച്വലി എന്താ പറയണ്ട, മല്ലുവിന്റെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പ്ലനേഷൻസ് വരുമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഐഡന്റിറ്റി ഇല്ലാത്ത ഈ പേജുകളിൽ നിന്ന് എന്ത് പറയണ്ട ഇന്റൻഷനലി ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാര്യം മല്ലു ട്രാവലറിനെതിരെ ഓരോ കാര്യങ്ങൾ ഓരോ അലിഗേഷൻസ് ഇന്റൻഷനലി ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒളിച്ചും മറിഞ്ഞ് ഇവിടുന്ന് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഇട് ചെയ്യാതെ ഇവർ ഒളിഞ്ഞും മറിഞ്ഞ് ഇവിടുന്ന് ചെയ്യുന്നത് പോലെയൊക്കെയാണ് അത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ താമസിക്കാതെ പുറത്ത് വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.